ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവും. ലുക്കീമത്താണ്, നല്ല അടിപൊളി ലുക്കീമത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം നോമ്പാണല്ലോ, അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ ലുക്കീമത്ത്. ഇത് ഞാൻ കാണിച്ചു തന്നിരുന്നു, നമ്മൾ ജുദറഷർക്കിയെ പോയിട്ട് ഒരു ഒതൻ്റെ അറബിക് റെസ്റ്റോറൻറ്റ് പോയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അവരെ സെയിം റെസിപ്പിയാണ് കേട്ടോ, സെയിം അത് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട മക്കൾക്ക് ഇവിടെ നോമ്പുറക്കാനൊന്നും ഇപ്പൊ ടൈം ഉണ്ടാവില്ല. ഇനി ഉണ്ട് ഒരു മണിക്കൂറോടെ നോമ്പുറക്കാന്. മൈറ്റിങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് കഴിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ പിടിച്ചു വെച്ചാൽ ഒന്ന് കാണിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട്. സിമ്പിളാണ് ചെയ്യാന്. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. അര കിലോ ആട്ടയാട്ടം എടുത്തത്, മൈദ അല്ല, ഞാൻ ആട്ടയിലാണ് ഉണ്ടാക്കാറ്. മൈദയിലും ഉള്ളതും കഴിച്ചതാണ്, ആട്ടയിലുള്ളതും കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും ആ ഒരു നല്ലൊരു ഇത് ഫീൽ ചെയ്ത ഒതന്റിക് അറബിക് റെസ്റ്റോറൻറ്റിലും ചെയ്യുന്നത് ആട്ടയില. 2.5 ടേബിൾ സ്പൂൺ നമ്മളെ പാൽപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ ദാ 1.5 ടീസ്പൂണ് ഷുഗർ. കാരണം നമ്മൾ പിന്നെ റെഡ് സിറപ്പിലോ നമുക്ക് അല്ലെങ്കിൽ ഷുഗർ സിറപ്പിലോ എന്തിലാണെങ്കിൽ ലാസ്റ്റ് ഇടുമല്ലോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഷുഗറിന് വേണ്ടിയിട്ട് 2.5 ടീസ്പൂണ് ഷുഗർ ചേർത്തി കൊടുത്തിട്ട്. 2.5 ടേസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ചേർക്കുകയാണ്. അതല്ല ഡ്രൈ ഈസ്റ്റ് ചേർക്കുന്ന പോലാണെങ്കിൽ ഈ ഷുഗറും പിന്നെ ഈസ്റ്റും കൂടി ഒരു വാം വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇനി 1 നുള്ള് ഏലക്കാപ്പൊടി, പിന്നെ 1 നുള്ള് ഉപ്പ്. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷനലാണ്, ഉള്ളവർ ചേർത്തോളൂ. കുറച്ചൊരു സാഫ്രോൺ, ഒരു ഇത്തിരി മതിട്ടോ, 1 നുള്ള് സാഫ്രോൺ ചേർത്തി കൊടുത്തു. ഇനി ഞാൻ ചേർക്കുന്നത് ഫുഡ് കളറാണ്, നമ്മള് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ്. ഇത് ഒരു നിർബന്ധവും ഇല്ല, ഞാൻ ആ വീഡിയോന്റെ ഒരു കറക്റ്റ് ആ വീഡിയോന്റെ കളറും കാര്യവും കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 നുള്ള് ഫുഡ് കളർ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം, എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിട്ട്. ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ട് അത് കുറേശായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണേ. കണ്ടോ, ഈ ഒരു ഇതിൽ മതി. ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂറൊന്ന് ഈസ്റ്റ് ഒക്കെ ചേർത്താലേ ഒന്ന് പൊങ്ങാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൽ തൈര് ചേർത്ത് കൊടുക്കണം. അപ്പൊ തൈരും കൂടെ ചേർക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്നുകൂടെ ഇത് മാറും. ഇപ്പൊ ഇതാ ഒരു 2.5 കപ്പ് വെള്ളം ഇട്ടോ, 500 പൊടിയിലേക്ക്. ഭയങ്കര കട്ടിയാണ്. അപ്പൊ തൈരൊക്കെ ഒഴിക്കുമ്പോ നമുക്ക് വേണേ അന്ന് ആ സമയത്ത് വേണേ തൈര് ചേർത്ത് കൊടുക്കുകയോ വെള്ളമൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിൽ ഇവിടെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കട്ടെ. ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ അറ്റ്ലീസ്റ്റ് വെക്കണേ. 2.5 മണിക്കൂർ 3 മണിക്കൂറോളാവാനായിട്ടോ. അപ്പൊ നന്നായിട്ട് പൊന്തിയുണ്ട്. എന്താ ഇതിന്റെ കവറിന്റെ മുകളിൽ കൊട്ടി പിടിച്ചത്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്തി കൊടുക്കാനുണ്ട്. ഞാൻ ഒരു 500 ഗ്രാം നമ്മളെ ഈ അളവിന് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് കൂടെ ചേർത്തി കൊടുക്കണ്ടേ. തൈരും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ ഈ ഒരു രൂപത്തിലാണ് വേണ്ടത് കണേ, മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ 2.5 കപ്പ് വെള്ളം ചേർത്ത് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തൈരും. തൈരിലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോഴാണ് നമ്മളെ കറക്റ്റ് കണ്ട ഇതുപോലെ അതിൻ്റെ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ലുക്കീമത്ത് ഫ്രൈ ചെയ്യാനുള്ള ഒരു കുറച്ച് മുഖവട്ടുള്ള വലുതിലാവുന്നതാണ് നല്ല. അപ്പം നമുക്ക് ഒരു സമയത്ത് കുറേ എണ്ണ ഉണ്ടാക്കാം. ഓക്കെ, അത് മീഡിയം ഫ്ലെയിമിൽ ചൂടാൻ വെച്ചു. ഒരു ബൗളിൽ കുറച്ച് വെള്ളവും പിന്നെ ഒരു സ്പൂണും ആണേ. പിന്നെ നമ്മളെ മാവ്, എന്താ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഗ്ലൗസ് ഇടാണ്ടും ചെയ്യാം, പക്ഷെ ഗ്ലൗസ് ഇടുമ്പോൾ ഈസിയാണ്. എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ദാ ഇത് നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ ഈ മാവിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതാ കണ്ടോ, ഇങ്ങനെ എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ സ്പൂൺ എടുക്കുക. കണ്ടോ, സ്പൂൺ വെള്ളത്തിൽ കുത്തിയാൽ ഇതിങ്ങനെ കിട്ടും. എന്നിട്ടിത് ഓയിലിലേക്ക് ഇടുക. കണ്ടോ, ഇങ്ങനെ തന്നെ പെട്ടെന്ന് വീണു. പിന്നെ അടുത്ത് നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും വെള്ളത്തിൽ മുക്കുക, ഇതുപോലെ എടുക്കുക. കണ്ടോ, അപ്പൊ ഇങ്ങനെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ ഇങ്ങനെ പൊട്ടിക്കളിക്കൂല. ഈ ഒരു രൂപത്തിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. കണ്ടോ, ഇതാണ് ഇതിപ്പോ ഞാൻ മാവിലേക്ക് തന്നെ അങ്ങ് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇടുന്നത്. ഇത് ഓയിലിലേക്ക് ഇടുക, ഇതുപോലെ നമ്മളെ ഓയില് നിറയുന്നത് വരെ ഇടുക. വെള്ളം ഓരോ പ്രാവശ്യം വെള്ളത്തിലിടുക. അപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ
അവർക്കത് ചെയ്ത് ചെയ്തിട്ട് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒന്ന് വെള്ളത്തിൽ മുക്കും, പിന്നെ അടുത്തത് ഇടും, ഇങ്ങനെ ഇടും. ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാനിനി ഓയിലിലേക്ക് ഇടട്ടെ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. എടുത്തു മുക്കി ഓയിലിലേക്ക് ഇങ്ങനെ കണ്ടോ. ഓരോ പ്രാവശ്യം വെള്ളത്തിൽ മുക്കാൻ മറന്നു വരുത്തേ, അല്ലെങ്കിൽ നമുക്ക് സ്പൂണിലൊട്ടിപ്പോവും. ആ വെള്ളത്തിൽ മുക്കുന്നോണ്ടാണ് സ്പൂണിലൊട്ടാത്തത്. കണ്ട എല്ലാവർക്കും ആക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ കണ്ടോ ഇത്രയും സിമ്പിളാണേ. കണ്ടോ എല്ലാം ഇട്ടിട്ടോ. ഇനി എന്നിട്ടിത് വിടാതെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കിക്കോണ്ടിരിക്കുക കേട്ടോ. കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണേൽ തിരിയോടി ഒന്ന് തീ കൂട്ടി കൊടുക്കേ. ഇത് നല്ലൊരു ക്രിസ്പി, നല്ല ഹാർഡാവും ഇത്. ഇങ്ങനെ നമുക്ക് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പം എല്ലാ ഭാഗവും ഒരുപോലെ ആവും. നമ്മൾ ഈ ലുക്കിമത് ഭയങ്കര സ്റ്റിഫാവും, നല്ലോണം ഹാർഡായി ക്രിസ്പി ആവില്ലേ, അതേപോലെ ആവുമല്ലോ. ഇങ്ങനെ ഒരു 2 മിനിറ്റോളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ഇളക്കണേ. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കുക. നല്ല ചൂടാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ ഭയങ്കര കല്ല് പോലെ ഉണ്ടാവും, ഭയങ്കര ഹാർഡ് സ്റ്റിഫായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ കോരി ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റട്ടെ. നല്ല അടിപൊളി ലുക്കിമത്ത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഷുഗർ സിറപ്പിലിട്ട് ഇടുന്ന ഡേറ്റ് സിറപ്പിലാണ്. ഇവിടെ തേനും ഇടാം. തേൻ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല. ഷുഗർ സിറപ്പിലും ഇട വേണമെങ്കിൽ. ഷുഗർ സിറപ്പ് നമ്മൾ സാധാ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാറില്ലേ. നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു തിരിച്ചറന്നാരങ്ങി ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ട് 1-5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. അതിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. ഡേറ്റ് സിറപ്പ് ഉണ്ടായതാണ് ഏറ്റവും നല്ലത്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേറ്റ് സിറപ്പ്. അപ്പോൾ ഉണ്ട് ഞാൻ ഡേറ്റ് സിറപ്പ്. റെസ്റ്റോറൻറ്റിലൊക്കെ അധികവും ഡേറ്റ് സിറപ്പാണ് അവർ യൂസ് ചെയ്യുന്നത് ഇവിടെ അറബീസ്. ഞാനെന്താ ഒരു റൗണ്ട് കൂടി പൊരിക്കട്ടോ. എന്നിട്ട് ഞാൻ ഒരുമിച്ചിട്ട് ഞാൻ ഡേറ്റ് സിറപ്പിലിടുന്നു കേട്ടോ. രണ്ടാമത്തതും ഇവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ എന്താന്ന് പറയുക, ഈ ഇളക്കല്ലെങ്കിൽ ഒരു ഭാഗം നല്ല കളറാവും, ഒരു ഭാഗം ഒന്നും ആവില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് നമ്മളായതിന് ശേഷം, തീ കൂട്ടി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഇങ്ങനെ ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടോ അത് അവിടെ ഉണ്ടാക്കാറുണ്ട്. രണ്ടും കൂടെ ആയിട്ട് വേണം ഡേറ്റ് സിറപ്പിലിടാൻ. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ലുക്കിമത്തൊക്കെ ഇട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്താ ഡേറ്റ് സിറപ്പ് ഇട്ടെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഡേറ്റ് സിറപ്പ്, ഡേറ്റ് സിറപ്പ് എന്താണെന്നറിയോ, അടിയിൽ അങ്ങ് പോയി നിൽക്കും. അതില്ലാതിരിക്കാനേ നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ കുലുക്കി മിക്സ് ചെയ്യാനാണെങ്കിൽ അത് നന്ന്, ഇത് കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ ഒന്നുകൂടി നല്ല കേട്ടോ. ഞാനിപ്പോൾ പരന്ന ബൗൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വണ്ടി വന്നത് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും ആയതുണ്ടോ. ആ ചൂടോടെ ചെയ്യുമ്പം തന്നെ അപ്പോൾ നന്നായിട്ട് അങ്ങ് പിടിക്കും. ഇപ്പോൾ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾ പൊരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ലാസ്റ്റിലത്തെ ട്രിപ്പിൻ്റെ കൂടെ ആദ്യത്തും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തുവരും. നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യൂലേ. അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ പിന്നെ ഒന്ന് അങ്ങ് ക്രിസ്പി ആയി കിട്ടും. കണ്ടോ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. നന്നായിട്ട് എല്ലാത്തിലും അങ്ങോട്ട് നമ്മളാ ഡേറ്റ് സിറപ്പ് കോട്ട് ചെയ്ത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഡേറ്റ് സിറപ്പിൻ്റെ ഒരു നിർബന്ധമില്ല, ഷുഗർ സിറപ്പിലിട്ടാൽ മതി. അതേപോലെ തന്നെ അല്ലെങ്കിൽ തേൻ ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റി. ഇനി കുറച്ച് വൈറ്റ് എള്ളുണ്ട്, മേലെ ഭംഗിക്ക് ഒന്ന് ഇട്ടെടുക്കട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ. നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാർഡാണ് ഉണ്ടാക്കാൻ, നമുക്ക് എങ്ങനെ ശരിയാവോ. ഞാൻ തന്നെ കുറേ കാലം ഉണ്ടാക്കാതെ ശരിയാവോ ശരിയാവോ എന്ന് വിചാരിച്ചു നിന്നൊരു സംഭവമാണ്. പക്ഷെ ഉണ്ടാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. എല്ലാവരും ഈ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.